ഇതങ്ങനെ പണി കിട്ടിയ വാഹനമൊന്നുമല്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. നമുക്കത് അതായത് ആക്സിഡൻ്റ് ആയതോ ഫ്ലഡ് ആയതോ ആയിട്ടുള്ളൊരു വാഹനമല്ല ഇത്. 2027 വരെ ഇതിന് പേപ്പറുണ്ട്. നമസ്കാരം, ഞാൻ സക്കറിയ സ്റ്റീഫൻ. ഞാനെന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് നമ്മുടെ റിലേഷനിലുള്ള ഒരാളുടെ ഒരു വാഹനമാണ്. ഏകദേശം ഫാൻസി നമ്പറുണ്ട്. ഏകദേശം 5-6 വർഷമായിട്ട് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അവരുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഇപ്പോൾ ഒരു ഈക്കോ എന്ന് പറയുന്നൊരു വാഹനമായിട്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഷോറൂമിൽ ഏകദേശം അതിൻ്റെ റേറ്റ് പറഞ്ഞേക്കുന്നത് 170,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ ഇത് കണ്ടിട്ട് സ്വന്തമാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മെക്കാനിക്കലി നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ടയറ് 4 പുതിയതാണ്. സ്റ്റെപ്പിനി ടയറ് ആവറേജ് ബിലോ ആവറേജ് കണ്ടീഷനാണുള്ളത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റേറ്റ് കിട്ടിയാൽ മതിയോ എന്നൊരു സംശയം. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്കിങ്ങനെ ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ ഇത് സ്വന്തമാക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഈ വാഹനത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുകയാണ്. അതുപോലെ തന്നെ ഏകദേശം കുറേ നാളുകളായിട്ട് ഈ ഒരു വീടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വാഹനമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മുടെ ചാനലിൽ കിടക്കട്ടെ എന്ന് ഒരു ഇത്. 3399 ആണ് വാഹനത്തിൻ്റെ നമ്പർ വരുന്നത്. കൊല്ലം രജിസ്ട്രേഷൻ ആയിരുന്നു. ഇത് തേർഡ് ഓണറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയത് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ ഒരു പഴക്കത്തിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയ പുഹ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഒരു ഇയറിലുള്ള ഒരു വാഹനത്തെ സംബന്ധിച്ച് അത് വളരെ കുറവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പിന്നെ വണ്ടി ബൊലാറോ ആണ്. ഇത് പ്യൂഷോഡ് എൻജിൻ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ടൈമിങ്ങിൻ്റെ ചെയിനും ടൈമിങ്ങിൻ്റെ ബെൽറ്റും കാര്യങ്ങളും അല്ല വരുന്നത്, ടൈമിങ്ങിന് ഗിയറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഏകദേശം ഓടിയിരിക്കുന്നത് 200,000 കിലോമീറ്ററാണ്. ആ കിലോമീറ്റർ ജെനുവിൻ ആണ്, കാരണം ഇവരുടെ കയ്യിൽ തന്നെ ആയിരുന്നു വാഹനം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ റീസെൻ്റായിട്ടാണ് ഇതിൻ്റെ റീടെസ്റ്റ് കഴിഞ്ഞത്. 2027 വരെ ഇതിന് പേപ്പറുണ്ട്. ഈ മഹീന്ദ്ര എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയാണ്. ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയാണെങ്കിൽ അവർ വെളിയിൽ നിന്നും എഞ്ചിനും മറ്റുള്ള സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ അവർ വെളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്യൂഷോഡ് എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ഗിയറാണ് വരുന്നത്. അതൊക്കെ അന്നത്തെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇപ്പോഴും ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി മടിക്കുന്ന കാര്യങ്ങളാണ്. കാരണം എഞ്ചിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഡ്യൂറബിലിറ്റി മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ടെക്നോളജിയൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ, അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഡോമിനേറ്റിംഗ്, നമ്മൾ ഒരു ഏത് ടെറൈനിൽ കൂടെ പോയാലും നമ്മളതിൻ്റെ ടോപ്പിലിരുന്ന് പോകുന്ന ഒരു ഫീല്, അത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. മറ്റേത് വാഹനത്തേക്കാളും നമുക്ക് ഇപ്പം നിരത്തിലിറങ്ങിക്കൊണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു വാഹനത്തെ സംബന്ധിച്ചും ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല ടോപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമെന്നുള്ള രീതിയിൽ തന്നെയാണ് മഹീന്ദ്ര ഇറക്കിയത്. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഒരു സർവീസിൻ്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ ഏത് വാഹനത്തിനും ഇപ്പോഴും സർവീസ് നമുക്ക് കിട്ടും. അത് ഏത് വർഷം ഇറങ്ങിയതായിക്കോട്ടെ, മഹീന്ദ്രയുടെ ലോഗോ അതിലുണ്ടോ, മഹീന്ദ്രയുടെ ഇപ്പോൾ വയലാട്ട് പോലുള്ള ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു സർവീസ് ചെയ്ത് തരും. സ്പെയർ പാർട്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി പക്കയാണ്. കുറച്ച് ഇതിനെ സംബന്ധിച്ചൊക്കെ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ അവിടെ സർവീസ് സെൻറ്ററിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനപ്പാടമാണ്. ഇത് അത് തന്നെയല്ല, ഇത് ഇതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ധാരാളം മെക്കാനിക്സും ഉണ്ട്. നമ്മുടെ കേരള മെക്കാനിക്കിനെ പോലുള്ള ആൾക്കാർക്ക് ഉള്ള സമയത്തോളം മഹീന്ദ്രയുടെ വാഹനങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതും പ്രത്യേകിച്ച് ഇതങ്ങനെ പണി കിട്ടിയ വാഹനമൊന്നുമല്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. നമുക്കത് അതായത് ആക്സിഡൻ്റ് ആയതോ ഫ്ലഡ് ആയതോ ആയിട്ടുള്ളൊരു വാഹനമല്ല ഇത്. അപ്പോൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വാഹനം വാങ്ങാൻ പറ്റും. ഇതെന്നല്ല, ഏതൊരു വാഹനമാണെങ്കിലും പണ്ട് കാലത്ത് ഇറങ്ങിയിരുന്ന വാഹനങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളും നമുക്ക് വിശ്വസിച്ച് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 ലക്ഷം കിലോമീറ്റർ താഴെയാണ്. പ്രത്യേകിച്ച് മാരുതിയുടെ വാഹനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന ഏത് വാഹനം എടുത്താലും 1.5 ലക്ഷം കിലോമീറ്ററാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്.
പക്ഷേ നമുക്ക് അതിലും കൂടുതൽ പഴയ വാഹനങ്ങൾ കിട്ടും. ഇപ്പോഴും നമുക്ക് പഴയ ഇന്നോവയാണെങ്കിലും പഴയ നമ്മുടെ ഇൻഡിക്ക ആണെങ്കിലും ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളാണെങ്കിലും ഇപ്പോഴും 1,000,000 കിലോമീറ്റർ അടുത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഹേന്ദ്രയുടെ ബൊലേറോ, മഹേന്ദ്രയുടെ തന്നെ അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന എല്ലാ വാഹനങ്ങളും, സ്കോർപ്പിയോ ഒക്കെ ആണെങ്കിലും മര്യാദയ്ക്ക് കൊണ്ടുനടക്കുകയാണെങ്കിലും നമുക്ക് സർവീസൊക്കെ നല്ല പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങൾ. Today's gonna be a good day. Wake up. 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 Today's gonna be a അപ്പോൾ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് അഗ്രേ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിംഗ്.